ഓച്ചിറ ക്ഷേത്രത്തിലും പരിസരത്തും ഭൂഗർഭ വൈദ്യുത കേബിൾ സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കരുനാഗപ്പള്ളി എംഎൽഎ സി ആർ മഹേഷ്. ക്ഷേത്രത്തിലെ 52 കരകളിലും ഭൂഗർഭ വൈദ്യുത ലൈൻ സ്ഥാപിക്കുന്നത് സാമ്പത്തിക ബാധ്യതയാകും. ആദ്യഘട്ടത്തിൽ ക്ഷേത്രത്തിന്റെ ചുറ്റും വൈദ്യുത തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനാണ് ആലോചിക്കുന്നതെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 28-ാം ദിവസത്തിലെ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ജനപ്രതിനിധികൾ ഇടപെടുകയുണ്ടായി. കായംകുളം എംഎൽഎ യു പ്രതിഭ, കരുനാഗപ്പള്ളി എംഎൽഎ സി ആർ മഹേഷ് എന്നിവർ ചേർന്ന് പദ്ധതി തയ്യാറാക്കുക തന്നെ ചെയ്തിരുന്നു. നമ്മൾ ഓണത്തരക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് 28-ാം ദിനം എന്ന് പറയുന്നത്. അന്ന് പല സമയങ്ങളിലും വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അത് പരിഹരിക്കാൻ വേണ്ടി എന്ത് മാർഗങ്ങളാണ് ചെയ്യാൻ സാധിക്കുക? 28-ാം ഓണം 10,000-ക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഈ പ്രദേശത്തെ ഓണാട്ടുകരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് 28-ാം ഓണം. അപ്പോൾ ഈ കെട്ടുകാളയുമായി ബന്ധപ്പെട്ട് കറണ്ട് പോകുന്നത് വർഷങ്ങളായി ഓച്ചിറ പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ഒരു ഈ പുരോഗമനപരമായ ഈ കാലഘട്ടത്തിൽ ഇത് ഇനിയും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ കാളകൾ കെട്ടുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ഓച്ചിറ ടൗൺ പോലും, ഓച്ചിറ ക്ഷേത്രം പോലും ഈ ദിവസം ഇരുട്ടിലാണ്. അപ്പം ഇരുട്ടത്ത് ഉത്സവം ആഘോഷിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ ദിവസം കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ദിവസങ്ങളോളം എടുത്തിട്ട് വേണം പിന്നീട് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത് ഒരു തവണ നിയമസഭയിൽ വെച്ച് ഞാനും കായംകുളം എംഎൽഎയും കൂടി ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി ഈ വിഷയം പറയുകയും മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കുക. കാരണം ഓരോ വർഷവും 3,00,000 രൂപ ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ഇലക്ട്രിസിറ്റി കെട്ടിവെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10,00,000 ആണെന്ന് തോന്നുന്നു ഒരു വർഷം. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നിയമസഭ പിരിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ദിവസം ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും ഇലക്ട്രിസിറ്റിയിലെ ഇ മുതൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ താഴോട്ട് 2 ഓഫീസുകളിലും 2 എഇമാരും ഒക്കെയായി വളരെ വിശദമായൊരു ചർച്ച നടത്തുകയും ഘട്ടം ഘട്ടമായി ഇതിനൊരു പരിഹാരം കാണാൻ ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ബഡ്ജറ്റിൽ ഇതിനു വേണ്ടി തുക മാറ്റിവെച്ചു എന്നറിഞ്ഞു. അപ്പോൾ എം എൽ എ ഫണ്ടൊക്കെ ഇപ്പോൾ പരിമിതമാണ്. പക്ഷേ ഒരാഗ്രഹമുണ്ട് കൽപ്പാത്തി മോഡൽ, കൽപ്പാത്തിയിൽ രഥോത്സവം നടക്കുന്ന പ്രദേശത്ത് ഇതുപോലെ അണ്ടർ കേബിൾ സിസ്റ്റം വന്നിട്ടുണ്ട്. ചെട്ടികുളങ്ങരയിലും, ചെട്ടികുളങ്ങരയിൽ പിന്നെ ഒരു സ്ഥിരം പാതയാണ്, ഇവിടെ അങ്ങനെ ഒരു സ്ഥിരം പാത ഇല്ല. അതുമാത്രമല്ല ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുമാണ്. ഇപ്പോൾ എസ്റ്റിമേറ്റ് ഒരു പ്രാരംഭഘട്ടത്തിലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി, പക്ഷേ എസ്റ്റിമേറ്റ് പ്രകാരം ഒരു വലിയ തുകയാണ് ഇതിന് വേണ്ടി വരുന്നത്. അപ്പോൾ അതിനിപ്പം എം ബിയുമായും കൂടെ ചർച്ച ചെയ്ത് എം ബി ഫണ്ടോ കൂടി ലഭ്യമാക്കി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എന്തെങ്കിലും സഹായം മന്ത്രിയായിട്ട് സംസാരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും രണ്ട് എം എൽ എമാരും ക്ഷേത്ര ഭരണസമിതിയെ കൊണ്ടും അങ്ങനെ വ്യാപാരി വ്യവസായികളെ കൊണ്ടും അങ്ങനെ എല്ലാവരും കൂടി സംയുക്തമായി വിചാരിച്ചാൽ ടൗൺ ഒന്നാം ഘട്ടമെന്നുള്ള നിലയിൽ ക്ഷേത്രവും ടൗണും പരിസര പ്രദേശങ്ങളിലും ഇത് പരിഹരിക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. അതൊരു വലിയ എമൗണ്ടാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് പ്രകാരം വന്നിരിക്കുന്നത്. അതൊന്ന് കുറച്ചൊന്ന് ചുരുക്കി ഈ പറയുന്നത് പോലെ 52 കരകളെന്നുള്ളത് ഒഴിവാക്കി ടൗണും പരിസര പ്രദേശങ്ങളുമെങ്കിലും ഇരുട്ടിൽ നിന്നും വെട്ടത്തിലേക്ക് ആക്കാനൊരു പരിശ്രമം നടത്തണമെന്നാണ് ആഗ്രഹം. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ അത് ബില്ലിനായി നിൽക്കുന്ന പണമാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്, വലിയ രീതിയിലുള്ള സാമ്പത്തികം വേണ്ടി വരുന്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ ആദ്യഘട്ടത്തിൽ ഈ ടൗൺ അടക്കമുള്ള പ്രദേശം, ടൗൺ ക്ഷേത്രം നിൽക്കുന്ന അതിൻ്റെ ചുറ്റളവിൽ പദ്ധതി നടപ്പാക്കുക, അതിനുശേഷം ഭാവിയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്, അത്തരത്തിലുള്ളൊരു ആഗ്രഹമാണ് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് പങ്കുവെക്കുന്നത്. ചാർവാൻ ഷനാസ് പ്രീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.